കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. നമുക്ക് എന്തായാലും ഞാൻ ബോക്സ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓ മൈ ഗോഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എനിവേ, ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടെന്ന് എനിക്കറിയാം. കാരണം വേറെ ഒന്നും കണ്ടല്ലാത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് ഇടാത്തത്. കമന്റ് ബോക്സിൽ, എന്റെ പ്രീവിയസ് വീഡിയോസിലെ കമന്റ് ബോക്സിൽ തന്നെ വീഡിയോസ് ഇടാതെ എന്താ അനക്കൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നതിൽ സന്തോഷമുണ്ട്. കാരണം വീഡിയോസ് ഇല്ലാണ്ടിരുന്നിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക്സ് ഉണ്ട്. കാരണം നീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡൗൺ ആയി. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് എന്താണ് കാരണമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫായിരുന്നു. ടഫായിരുന്നു എന്നല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു നീറ്റ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഡൗൺ ആയിപ്പോയി. ബട്ട് ഇപ്പോൾ ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ മെന്റേഴ്സിനെ വിളിച്ചായിരുന്നു, ഫാക്കൽറ്റീസ്. ഒരുപാട് ശൈലം നമ്മുടെ എപ്പോഴും കൂടെ ഉള്ളതുപോലെ തന്നെ സംസാരിച്ചു, എല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് നല്ല ഫുൾ ഓൺ ഫുൾ പവറായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് റിപ്പീറ്റിംഗ് കോഴ്സ് എടുത്തു. ഇപ്പോൾ നമുക്കതിൻ്റെ വെൽക്കം കിറ്റ് എത്തിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിതാ നമ്മുടെ വെൽക്കം കിറ്റ് അൺബോക്സിങ്, അതായത് നീറ്റ് 2023 അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. സോ സോറി, ടോപ്പിക്കല്ലേ കണ്ടത്. സോ ഓക്കെ. സോ ഇന്ന് നമുക്ക് എന്തായാലും ഞാൻ ആക്ച്വലി വെൽക്കം കിറ്റ് കിട്ടിയിട്ട് ഒരു 2 ആഴ്ചയോളം ആകും കേട്ടോ. കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. കാരണം ക്ലാസ്സസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സൺഡേ ആണ്. ഇപ്പോൾ ഒരു സൺഡേ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടും ആണ് ഒരു ടൈം കിട്ടിയത്. കാരണം കിട്ടിയിട്ട് ഒരുപാട് നാളായി. ഞാൻ കോഴ്സ് എടുത്ത് ഒരു 1.5 weeks തന്നെ, അത് 1 week ഓൾമോസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നമുക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ കിറ്റ് കിട്ടിയ ആ ഒരു ഇതെല്ലാം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഇൻട്രോ ഒക്കെ ഞാൻ ഇപ്പോൾ എടുക്കുന്നതാണ്, കാരണം ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അത് തന്നെയാണ് കാരണം. സോ എനിവേ, ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വരും, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെക്കാട്ടി എന്തായാലും വെയിറ്റ് ഉണ്ട്. സോ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. സോ 2022 അൺബോക്സിംഗ് ആണിത്. സോറി, 23rd, അത് നീറ്റ് 2023 വേണ്ടിയുള്ള വെൽക്കം കിറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. സോ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ നമ്മുടെ വെൽക്കം കിറ്റിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഞാൻ ബോക്സ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓ മൈ ഗോഡ്. സോ ഫസ്റ്റ് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണിൽ കിട്ടുന്നത് നമ്മുടെ മൈൻഡ് മാപ്സ് ആണ്. നമുക്ക് ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മുടെ എൻ ഗെയിമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് മൈൻഡ് മാപ്സിൻ്റെ യൂസസ്. സോ മൈൻഡ് മാപ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ആ എൻ ഗെയിം ഫോളോ കറക്റ്റിന് ഫോളോ ചെയ്തിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും മനസ്സിലാവുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മുടെ സൈലത്തിൻ്റെ തന്നെ എന്താ പറയുക, ടീഷർട്ട്. സോ നമ്മുടെ മൈൻഡ് മാപ്സ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ടെന്നു, ഫിസിക്സ് +1, ഫിസിക്സ് +2, ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ മൈൻഡ് മാപ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്ത, അതാണ് നമ്മുടെ എൻ ഗെയിമിൻ്റെ 2.0 ടൈം ടേബിൾസ് ആയിരുന്നു. സോ നെക്സ്റ്റ് നമ്മുടെ സൈലം ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതില്ലാണ്ട് എന്താ അല്ലേ. പിന്നെ ദെൻ നമുക്ക് നോട്ട്സൊക്കെ, എന്താ പഠിച്ച നോട്ട്സൊക്കെ കറക്റ്റിന് ആ ഒരു പേജസൊക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കുവാനും വേണ്ടിയുള്ള ആ ഒരു എന്താ പറയുക സംഭവമുണ്ട്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു നോട്ട്സൊക്കെ പഠിച്ച് ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ആ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ബാക്കി പിന്നീട് പഠിക്കാൻ പറയാം. നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കിരുന്ന് ബാക്കി ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടീസൊക്കെ കഴിഞ്ഞ് പിന്നെയും വന്നത് പഠിക്കാവുന്നതാണ്. ദെൻ നമ്മുടെ നോട്ട്സിലോട്ടൊക്കെ പോവുകയാണ്. എന്താണ് ബയോളജി നോട്ട്സ്, കെമിസ്ട്രി, ക്വസ്റ്റ്യൻ ബാങ്കും നോട്ടും എല്ലാം കൂടിയൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ചുകൂടി കളർഫുള്ളാണല്ലോ നോട്ട്സൊക്കെ. കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ചുകൂടിയൊക്കെ കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. സോ ബയോളജി സൊല്യൂഷൻ,
ഇത്തവണ നമുക്ക് ഒരുപാട് നോട്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇത്തവണ ഒരുപാട് നോട്ട്സ് നമുക്ക് സൈലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഓരോ സബ്ജക്റ്റിനും നമുക്ക് പ്ലസ് വൺ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, പ്ലസ് ടു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് അങ്ങനെ വെച്ചായിരുന്നു. പക്ഷേ ഈ വർഷം എന്റെ പൊന്നു നോട്ട്സ് തന്നെ എനിക്ക് തോന്നുന്നു ബയോളജിക്ക് എൻ്റെ ഫിഫ്ത്ത് ബോഡിയായത്. അപ്പോൾ അത്രയും വോളിയൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓ നോട്ട്സ് ഉണ്ട്, പോരാത്തിന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെയാണ് തോന്നുന്നു ബയോളജി ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻ ബാങ്ക് ഉൾപ്പെടെയുണ്ട്. ഒരു ആൻസേഴ്സ് മാത്രം, അതായത് അതിൻ്റെ ഓപ്ഷൻ ആൻസേഴ്സ് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. ബയോളജിക്ക് നോട്ട്സും ഉണ്ട്. നമുക്കിപ്പോൾ ഷോർട്ടായിട്ട് പഠിക്കാനായിട്ട് ഷോർട്ട് നോട്ടുകളും എല്ലാം ബയോളജിയുടെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഫിസിക്സിൻ്റെയും എല്ലാം ഓരോ വോളിയൂംസിൻ്റെ അകത്ത് തന്നെ ഓരോ നോട്ട്സും പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് നോട്ട്സ് ഇംപ്രൂവ്, എന്താ പറയുക, ഇംപ്രൂവ് അല്ല, ഒരുപാട് നോട്ട്സ് അധികമുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സും അതുപോലെ തന്നെ നോട്ട്സും സാധാ ക്വസ്റ്റ്യൻ ബാങ്ക്സ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം നോട്ട്സ് തന്നെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ നീറ്റിൽ കുഴപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ട് തന്നെ ഓരോ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഈച്ച് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെങ്കിൽ നോട്ട്സിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരുപാട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ വർഷത്തെ എന്താ പറയുക നോട്ട്സും മെറ്റീരിയൽസും എല്ലാം. സോ ഇനി നെക്സ്റ്റ് ഇത് വെച്ച് നമുക്കിനി വർക്ക്ഔട്ട് ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസും കിട്ടി കേട്ടോ, 1 വീക്കിനുള്ളിൽ തന്നെ കിട്ടി. എന്തായാലും ഞാൻ ഇന്നൊന്ന് കറക്റ്റ് ചെയ്ത് അടുക്കി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ബാലൻസ്. എന്തായാലും ഈ വർഷത്തെ മെറ്റീരിയൽസ് എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ഐ തിങ്ക് 24 ബുക്സ് ആണ് നമുക്ക് ഈ വർഷം കിട്ടിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇത്രയില്ലായിരുന്നു, കഴിഞ്ഞ വർഷം ഒരു 12 എത്ര ബുക്സ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ 2 ബുക്സ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ നീറ്റ് 2023 എന്തായാലും നല്ല കളറായിരിക്കും, പൊളിയായിരിക്കും. സോ എന്തായാലും ഇത്രയും ബുക്സ് ഉണ്ട്. ഇനി നമ്മൾ സൈലത്തോട് ചേർന്ന് ഒത്തങ്ങ് കറക്റ്റിന് ഫോളോ അപ്പ് ചെയ്താൽ മതി ഓരോ ക്ലാസ്സസ് ആകട്ടെ എല്ലാം. എന്തായാലും ഈ വർഷത്തെ മെറ്റീരിയൽസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നീറ്റിലെ ഈ വർഷത്തെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തോ സൈലം കോഴ്സ് എടുത്തിട്ടുള്ള എല്ലാവർക്കും മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെയും എന്താ പറയുക ഒരു പേഴ്സണൽ റിവ്യൂ എന്തായാലും കമന്റ് ബോക്സ് ഇടുക. കാരണം എല്ലാവർക്കും കിറ്റ് ഇഷ്ടപ്പെട്ടതാണ്. കാരണം എനിക്ക് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെ കിറ്റെല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കും കിറ്റ് എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം അത്രയ്ക്ക് ഡിസൈൻ വർക്ക് ആകട്ടെ എല്ലാം, അതിനകത്തുള്ള നോട്ട്സ് ആകട്ടെ എല്ലാം, ഞാൻ എന്തായാലും എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. എന്തായാലും പിന്നെ ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ദെൻ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഇതൊന്ന് ഇനി അടുക്കി ഇതേപോലെ ഒന്ന് എന്റെ ഷെൽഫിലോട്ടൊക്കെ ആക്കണം. സോ എന്തായാലും ഇതാണ് നമ്മുടെ വെൽക്കം കിറ്റ് അൺബോക്സിംഗ്. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ എന്താ പറയാ നീറ്റിന്റെ വെൽക്കം കിറ്റ് അൺബോക്സിംഗ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ പ്രീവിയസ് വീഡിയോസിലൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഹാപ്പി. കാരണം ആ ഒരു ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ കമന്റ്സ് ഒന്നും നോക്കിയതേ ഇല്ലായിരുന്നു. ആ ഒരു നീറ്റ് കഴിഞ്ഞ റിസൾട്ട് വരുന്നവരുള്ള ആ ടൈമിലെ കമന്റ്സ് ഒന്നും നോക്കിയത്, അതിന് ശേഷമാണ് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കി. നിങ്ങൾ പ്രീവിയസ് വീഡിയോസിലെ കമന്റ്സിൽ തന്നെ എന്റെ ഓരോ അപ്ഡേഷൻസ് ചോദിച്ചാൽ ഒരുപാട് ഹാപ്പിയുണ്ട്. കാരണം എന്തായാലും ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി കാണും വാട്ട് നെക്സ്റ്റ് മൈ നീറ്റ് അപ്ഡേഷൻസ് എന്നെല്ലാം. കാരണം എന്താ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ടാണല്ലോ വെൽക്കം കിറ്റ് കിട്ടിയതും ഞാൻ അൺബോക്സ് ചെയ്തതും. ഓക്കെ, കാരണം റിസൾട്ട് വരുന്നതിന് മുമ്പും എക്സാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മുടെ ആൻസർ കീസ് എല്ലാം പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം മനസ്സിലായിരുന്നു. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഡിമ്മായി. സോ അപ്പോൾ ഞാൻ മെന്റർനെ വിളിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഇടയ്ക്ക് നമ്മുടെ ഞാനിങ്ങനെ അനന്ത സാറിൻ്റെ അടുത്തും ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആള് പറഞ്ഞു പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു വേർഡിൽ ഞാൻ സ്റ്റിക്കായി. സോ അതിൽ നിന്ന് തന്നെ നല്ല ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഈ വർഷം മാക്സിമം സപ്പോർട്ട് ആക്കുക, എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഇതുവരെ അങ്ങനെ തന്നെയാണ് ഇതുവരെ അത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ട്. എക്സാംസ് ഒക്കെ നന്നായിട്ട് വന്ന് ഫസ്റ്റ് ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. സോ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. സോ എനിവേ നന്നായിട്ട് പോകും, ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ദാറ്റ്സ് ഗൈസ്. സോ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം സൈലം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും ഇപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായിക്കാണ് ഈ വീഡിയോ കൂടി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതൊരു സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളവർ
ഇപ്പൊ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടേക്കുക. കാരണം ഇനി ഞാൻ ഓൾമോസ്റ്റ് പറ്റാവുന്ന ഫ്രീ ടൈംസ് ഒക്കെ നല്ല എനർജറ്റിക് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.